സമരക്കാരും വ്യാപാരികളും തമ്മിൽ ചിലയിടങ്ങളിൽ സംഘർഷമുണ്ടാകുന്നു. കോഴിക്കോട് അരീക്കാട് സമരാനുകൂലികളും വ്യാപാരികളും തമ്മിൽ സംഘർഷമുണ്ടായി. സമരക്കാരും വ്യാപാരികളും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം വിവരങ്ങൾ വിപിൻ സി വിജയൻ നൽകും. കോഴിക്കോട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്. വലിയ സംഘർഷം ഉണ്ടായി എന്ന് തോന്നിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. വ്യാപാരികളും സമരാനുകൂലികളും പ്രകടനമായി വരികയായിരുന്നു. അതിനിടയിലാണ് ഈ സംഘർഷം ഉണ്ടായത്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി. വിപിൻ, സംഘർഷം എത്ര നേരം നിലനിന്നു? ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? നിതീഷ്, ഇപ്പോൾ സംഘർഷാവസ്ഥ മാറിയിരിക്കുന്നു. ഇന്ന് രാവിലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ആ ഒരു ആഹ്വാനപ്രകാരം തന്നെ ഈ ഒരു പ്രദേശത്തെ ചില കടകൾ തുറന്നിരുന്നു. അതിനുശേഷം അത് സമരാനുകൂലികൾ എത്തുകയും പിന്നീട് അടയ്ക്കുകയും ചെയ്തു. അതിനുശേഷം നടന്ന വ്യാപാരികളുടെ പ്രതിഷേധ പ്രകടനത്തിന് നേരെയാണ് ഈ സമരാനുകൂലികളും പ്രതിഷേധവുമായി വരികയും അത് പിന്നീട് ഒരു ഉന്തും തള്ളും സംഘർഷത്തിലേക്കും എത്തുകയായിരുന്നു. പോലീസിൻ്റെ കനത്ത സുരക്ഷ തന്നെ ഇപ്പോൾ അരീക്കാട് ഒരുക്കിയിട്ടുമുണ്ട്. വ്യാപാരികൾ കൂടെ ചേരുന്നു. എന്താണ് ഇക്കാര്യത്തിൽ സംഭവിച്ചത്? ഇന്ന് നമ്മുടെ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനപ്രകാരം എല്ലാ കടകളും തുറക്കാനുള്ള ആഹ്വാനം. അതുപ്രകാരം 9:30 ഞങ്ങൾ കടകൾ തുറന്നു. പ്രാദേശിക ഇവിടുത്തെ ട്രേഡ് യൂണിയൻ പാർട്ടി നേതാക്കന്മാർ വന്ന് കട അടിക്കാൻ പറഞ്ഞു. ഞങ്ങൾ അടിക്കില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള റിലയൻസ് വേഗമായിട്ട് കടകൾ തുറന്നു. അവർ അടിക്കാതെ ഞങ്ങൾ അടിക്കില്ല എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞു. ചെറിയൊരു സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു. അവർ വീണ്ടും പറഞ്ഞു ഞങ്ങൾ റിലയൻസ് കട പൂട്ടി. അത് ഞങ്ങൾ പൂട്ടിക്കൊടുത്ത് ആ ഞങ്ങൾ സംഘർഷാവസ്ഥയുള്ള പറഞ്ഞ റിലയൻസിൻ്റെ കട ആദ്യം പൂട്ടിച്ചു. അങ്ങനെയാണ് റിലയൻസിൻ്റെ കട പൂട്ടിയതിന് ശേഷം ഞങ്ങൾ കട പൂട്ടാൻ വന്നു. ഞങ്ങൾ പറഞ്ഞതാണ് റിലയൻസിൻ്റെ കട പൂട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ പൂട്ടുന്ന ഒരു വാക്ക് കൊടുത്താണ്. അത് പ്രകാരം ഞങ്ങൾ കട പൂട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ 10-15 പ്രവർത്തനങ്ങൾ പ്രതിഷേധ പ്രകടനമായിട്ട് അരീക്കാട് അങ്ങാടിയിൽ കൂടെ പ്രതിഷേധ പ്രകടനമായിട്ട് ഒരു 150 പാർട്ടിയുടെ ഗുണ്ടകൾ തന്നെ പറയാം. പാർട്ടിയുടെ ട്രേഡ് യൂണിയൻ്റെ ഗുണ്ടകൾ വന്നിട്ട് ആക്രമിക്കുക ചെയ്തത്. അക്രമം എന്ന് പറഞ്ഞാൽ ഇവിടെ ട്രേഡ് യൂണിയൻ്റെ എൻട്രലോക്കിനെയാണ് ആക്രമിച്ചത്. അത്രയും ആക്രമമാണ്. അതിനെതിരെ നമ്മൾ പ്രതിഷേധിക്കും. ഞങ്ങളിപ്പോൾ ഇവിടെ തീരുമാനമെടുക്കാൻ പോകുന്ന ഈ അരീക്കാട് അങ്ങാടിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ടോ ഹർത്താലിനോ കടകൾ പൂട്ടില്ലെന്ന് ഇവിടെ പ്രഖ്യാപിക്കാൻ പോകണം. ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറിയാണ് വാക്കിങ്ങുന്നത്. വളരെ സമാധാനപരമായി നടത്തിയ ഒരു സമരത്തിന് ഗുണ്ടാവിളയത്തിലെ നേരിട്ട് നടപടിയിൽ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പ്രതിഷേധം രേഖപ്പെടുത്തുകയായിരുന്നു. ഇനി വരുന്ന ഒരു ഹർത്താലിലും അരീക്കാട് യൂണിറ്റിലെ 250 വരുന്ന കടക്കാർ ഒരു ഹർത്താലിലും അടക്കിയിടുക എന്നുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകാം. ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തുന്നു. ഞങ്ങൾ ഇന്നിപ്പോൾ ഈ ഒരു ഉന്തും തള്ളിലും ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ? ആ, രണ്ടുപേർക്ക് പരിക്കേറ്റു. ഞങ്ങളുടെ യൂണിറ്റിൻ്റെ യൂത്ത് വിങ്ങിൻ്റെ ഒന്നുമില്ല, യൂത്ത് വിങ്ങിൻ്റെ സെക്രട്ടറിയാണ് ആരിഫിന് പരിക്കേറ്റത്. എൻ്റെ മകൻ ആശിറസൻ അവനെ അടിച്ചിട്ടുണ്ട്. രതീഷ്, ഈ ഒരു പ്രധാനപ്പെട്ട തീരുമാനം കൂടി ഈ അരീക്കാട് യൂണിറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇനിയുള്ള ഒരു സമരത്തിനും ഇനിവരുള്ള ഒരു ഹർത്താലിനും കടകളൊന്നും തന്നെ ഇവിടെ അടച്ചിടില്ല എന്നുള്ളൊരു സുപ്രധാന തീരുമാനം അവർ എടുത്തിരിക്കുന്നു ഇന്നത്തെ ഈ ഒരു പ്രതിഷേധത്തിന് ശേഷം എന്നുള്ളതാണ്. ഈ സംഘർഷത്തിൻ്റെ സാഹചര്യത്തിൽ പോലീസിൻ്റെ വലിയ സുരക്ഷയുണ്ടോ? ഈ സംഘർഷത്തിന് ശേഷവും കടകൾ അടഞ്ഞ നിലയിൽ തന്നെയാണോ? ആദ്യം സമരക്കാർ അഭ്യർത്ഥിച്ച പ്രകാരം കടകൾ അടച്ചു എന്നാണല്ലോ ഇവർ പറഞ്ഞത്. സമരവുമായി സഹകരിച്ചുവെന്നാണല്ലോ. സംഘർഷത്തിന് ശേഷമുള്ള സാഹചര്യം എന്താണ് വിപിൻ? സംഘർഷത്തിന് ശേഷം ഈ കടകളെല്ലാം തന്നെ അടഞ്ഞുകിടക്കുകയാണ്. കാരണം ഇവിടെയുള്ള റിലയൻസ് വാഗ്മാർട്ട് പോലുള്ള കടകൾ അടയ്ക്കുകയാണെങ്കിൽ തങ്ങളും അടയ്ക്കാമെന്നുള്ളൊരു ഉറപ്പാണ് ഇവർ സമരത്തിന് അനുകൂലിക്കുന്നവർക്ക് ആദ്യഘട്ടത്തിൽ നൽകിയത്. അത് പ്രകാരം തന്നെ ആ കടകൾ അടച്ചു. അതിന് പ്രകാരം ഇപ്പോൾ ഈ ഇവിടെയുള്ള കടകൾ എല്ലാം തന്നെ അടഞ്ഞുകിടക്കുകയാണ്. അതിനുശേഷം അവരുടെ ഒരു പ്രതിഷേധ പ്രകടനം എന്നുള്ള രീതിയിലാണ് അവരൊരു പ്രകടനം നടത്തിയത്. കാരണം ഈ കടകൾ അടപ്പിച്ചതിനെ തുടർന്നുള്ളൊരു പ്രതിഷേധ പ്രകടനം, അതിന് നേരെയാണ് തിരിച്ചുമുള്ള സമരത്തിൻ്റെ ഒരു പ്രതിഷേധമുണ്ടാവുകയും അത് ഒരു സംഘടനത്തിലേക്ക് എത്തുകയും ചെയ്തത്. ആ സംഘർഷത്തിലാണ് രണ്ട് പേർക്ക് ഇവിടെ പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും പോലീസിൻ്റെ കനത്ത സുരക്ഷ ഈ അരീക്കാട് മേഖലയിലുണ്ട്. സമാനമായൊരു സംഘർഷാവസ്ഥ രാമനാട്ടുകരയിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലൂടെ ഒരു സമവായത്തിലൂടെ രണ്ട് പേരെയും പോലീസ് ഇടപെട്ട് തന്നെ പിരിച്ചുവിടുകയായിരുന്നു. അത് ഏകദേശം ഒരു 11 വ്യാപാരികളും സമരാനുകൂലികളും നേർക്കുനേരുണ്ടാവുന്ന അവസ്ഥ രാമനാട്ടുകരയിലും തുടർന്ന് അരീക്കാടും ഉണ്ടായിരിക്കുന്നു. അരീക്കാട് അത് സംഘർഷാവസ്ഥയിലേക്കും സംഘർഷത്തിലേക്കും എത്തിയിരിക്കുന്നു. ഇവന് ഈ വ്യാപാരി വ്യവസായികൾ ഈ ഏകോപന സമിതിക്ക് വലിയ ശക്തിയുള്ള ജില്ലകളിലൊന്നാണല്ലോ കോഴിക്കോട്. മാത്രമല്ല കോഴിക്കോട് നഗരമേഖലകളിലൊക്കെ മിഠായി തെരുവിലൊക്കെ നേരത്തെ തന്നെ സംഘടിതമായ വലിയ പ്രതിഷേധങ്ങളൊക്കെ നയിക്കാൻ കെൽപ്പുമുണ്ടായിട്ടുണ്ട് ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക്. ഇന്ന് മിഠായി തെരുവടക്കം
ജില്ലയുടെ മറ്റ് വ്യാപാര കേന്ദ്രങ്ങളിലെ സാഹചര്യം എന്താണ്? കടകൾ തുറക്കാനുള്ള ആഹ്വാനം എത്രത്തോളം ഈ സംഘടനയിൽപ്പെട്ടവരടക്കം ഏറ്റെടുത്തിട്ടുണ്ട്? വലിയ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി മാത്രമാണ് ഇന്ന് കടകൾ തുറന്നിരിക്കുന്നത്. അത് മിഠായിത്തെരുവിലാണെങ്കിൽ കൂടി ഇന്ന് വിരലിലുണ്ടാവുന്ന കടകൾ മാത്രമാണ് തുറന്നത്. അത് ഈ ഒരു സംഘടനയുടെ ആഹ്വാനപ്രകാരം മാത്രം. അതിന് പ്രധാനമായും ഇവർ പറയുന്നത് ഇതെല്ലാം തന്നെ വാടക കെട്ടിടങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. കട തുറന്നു കഴിഞ്ഞാൽ ആ ദിവസത്തെ വാടക കൊടുക്കണം. അപ്പോൾ ഇന്ന് കടകൾ തുറന്നാൽ പോലും ആളുകൾ പുറത്തേക്ക് ഇറങ്ങാത്തതുകൊണ്ട് തന്നെ വിൽപ്പനയൊന്നും നടക്കില്ല. അപ്പോൾ അത് ഒരു കാരണമായും വ്യാപാരികൾ പറയുന്നുണ്ട്. മറ്റൊന്നുള്ളത് എല്ലാവരും തന്നെ ഈ ഇവിടെയുള്ള കൂലി പണിക്കാരെ ഉൾപ്പെടെ വെച്ചിട്ടാണ് ഈ ജോലികളെല്ലാം ചെയ്യിക്കുന്നത്. അവരാരും തന്നെ സ്ഥലത്തില്ല. അതുകൊണ്ട് കടകൾ ഇന്ന് തുറന്നു കഴിഞ്ഞാൽ അത് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും എന്നുള്ളത് കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പല കടകളും ഇന്ന് തുറക്കാത്തത്. പക്ഷെ ഗ്രാമീണ മേഖലയിലും മറ്റ് ഈ നേതാക്കന്മാരുടെ കടകൾ ഉൾപ്പെടെയുള്ളവ ഇന്ന് തുറന്നിട്ടുണ്ട്. ഈ അരീക്കാടും രാമനാട്ടുകരയിലും പുറമേ നഗരത്തിലും ചില കടകളൊക്കെ തുറന്നിട്ടുണ്ട്. പക്ഷെ ആളുകൾ പുറത്തിറങ്ങാത്തത് കാരണവും ഇത്തരത്തിലുള്ള സംഘർഷാവസ്ഥകൾ പല സ്ഥലത്തും ഉള്ളത് വരികയും ചെയ്യുമ്പോൾ ആളുകൾ ആരും തന്നെ പുറത്തിറങ്ങാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് കടകൾ തുറക്കാത്തത് എന്നുകൂടിയാണ് ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു അഭിപ്രായം ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് വരുന്നത്. മറ്റ് ഗ്രാമീണ മേഖലയിലെ കടകൾ തുറക്കുന്നു, ഒപ്പം തന്നെ കൂടുതൽ ഇരുചക്ര വാഹനങ്ങളും മറ്റ് വാഹനങ്ങളുമെല്ലാം പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ച കുറച്ചുകൂടി ഇന്നലത്തേനെ അപേക്ഷിച്ച് കുറച്ചുകൂടി നഗരവും ഗ്രാമപ്രദേശങ്ങളും സജീവമാകുന്ന ഒരു കാഴ്ച കൂടിയാണ് കോഴിക്കോട്ട് നിന്നുള്ളത്. പക്ഷേ വടകരയിലെ പാസ്പോർട്ട് ഓഫീസ് അടച്ചതടക്കമുള്ള ചില സംഘർഷ സാഹചര്യങ്ങൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്.